കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സ്റ്റാർ മാജിക്കിന്റെ ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം സ്റ്റാർ മാജിക്ക് വീണ്ടും ആരംഭിക്കുകയാണ്. സ്റ്റാർ മാജിക്കിന്റെ പുതിയ എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. വികാരഭരിതമായ രംഗങ്ങളാണ് പ്രൊമോ വീഡിയോയിലുള്ളത്. താരങ്ങൾ സുധിയെ ഓർക്കുന്നതാണ് പ്രൊമോ വീഡിയോയിലുള്ളത്. സ്റ്റാർ മാജിക് താരങ്ങളുടെ കൂടെ നടൻ ഗിന്നസ് പക്രൂമുണ്ട്. താരങ്ങൾ വികാരഭരിതരാകുന്നതും കരയുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം. സുധിച്ചേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ എപ്പോഴുമുള്ള ഒരാളാണെന്ന് ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ സുധി അണ്ണനെ നോക്കും. പുള്ളിയെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും നമ്മളുടെ തുടക്കം. ഇന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് നോബി പറയുന്നുണ്ട്. ഇതൊരു സീരിയലൊന്നുമല്ല, മനസ്സിൽ തട്ടിയിട്ടാണെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു. ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ സുധി ഏതോ ഒരു ഷൂട്ടിന് പോയിരിക്കുകയാണെന്ന തോന്നലാണെന്നാണ് ഗിന്നസ് പക്രു പറയുന്നത്. സുധിയുടെ ജീവനെടുത്ത അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ബിനു അടിമാലിയും വേദിയിലേക്ക് വരുന്നുണ്ട്. ഇവൻ വണ്ടിയുടെ മുന്നിലിരിക്കുകയാണ്. സുധിയുടെ കരച്ചിൽ, ആ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ലെന്ന് ബിനു പറയുന്നു. പ്രൊമോ വീഡിയോ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ച വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. താരങ്ങളെപ്പോലെ തന്നെ ആരാധകരും പ്രൊമോ കണ്ട് വികാരഭരിതരായി മാറുകയാണ്. അതേസമയം ചിലർ വിമർശനങ്ങളും ഉയർത്തുന്നുണ്ട്. സുധിയുടെ മരണത്തെപ്പോലും ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം. ആ പാവത്തിനെ വിറ്റ് കാശുണ്ടാക്കുന്നു, അതും വിറ്റ് കാശാക്കല്ലേ, ആ പാവത്തിനെ വെറുതെ വിട് എന്നാണ് വിമർശനം. ശരിക്കും ലക്ഷ്മിക്ക് ഓസ്കാർ കിട്ടണം ഈ ആക്ടിങ് കണ്ടാൽ. ലക്ഷ്മിക്ക് സുധിയെ വിറ്റ് കാശാക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി യൂട്യൂബിൽ ലക്ഷ്മി സുധി മരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് എല്ലാവരും കാണണേ എന്നും പറഞ്ഞ് ആ ലിങ്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. വ്യൂസ് മുഖ്യം ബിഗിലേ എന്നും ചിലർ ലക്ഷ്മിയെ വിമർശിക്കുന്നുണ്ട്. അതേസമയം വിമർശനങ്ങൾക്ക് മറുപടിയുമായി ആരാധകർ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയരുത്, നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല സുധിച്ചേട്ടൻ്റെ വിയോഗം. അപ്പോൾ ഇത്രയും വർഷം ഒന്നിച്ചുണ്ടായവർ എങ്ങനെ സഹിക്കും? അവരുടെ ഓരോ തുള്ളി കണ്ണുനീരും അവരുടെ ഉള്ളിലെ അത്രയും വിങ്ങലാണ്. സുധിച്ചേട്ടൻ്റെ ആത്മാവ് അവിടം വിട്ടു പോകില്ല. ഇത് കാശുണ്ടാക്കലല്ല, അവരുടെ മനസ്സിൽ തട്ടിയുള്ള സ്നേഹമാണെന്നാണ് ആരാധകർ നൽകുന്ന മറുപടി. അദ്ദേഹത്തെപ്പറ്റി ഷോയിലൊന്നും പറഞ്ഞില്ലെങ്കിൽ ആളുകൾ പറയും, കണ്ടോ നന്ദിയില്ലാത്തവർ, സുധിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അവർ സുധിച്ചേട്ടനെ വെച്ച് പണം ഉണ്ടാക്കുകയല്ല സഹോദര. തുടക്കം മുതൽ കൂടെയുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് സോറി ആർട്ടിസ്റ്റ് അല്ല കൂടപ്പിറപ്പ് പെട്ടെന്ന് ഇല്ലാണ്ടായാൽ ഉണ്ടാവുന്ന സങ്കടം അനുഭവം പറയുന്നതാണ്. അവർക്കില്ലാത്ത മറ്റാർക്കാണ് സുധിച്ചേട്ടനെപ്പറ്റി പറയാൻ കഴിയുകയെന്നും ആരാധകർ ചോദിക്കുന്നു.